ക്ലാബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റ ചിത്രം കൊണ്ട് കന്നഡ മുഖ്യധാര സിനിമയ്ക്ക് ഇന്ത്യ മുഴുവൻ പേര് നേടിക്കൊടുത്ത സംവിധായകനാണ് പ്രശാന്ത് നീൽ. 2018 KGF ആയിരുന്നു ആ ചിത്രം. കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു. അന്ന് ബോക്സ് ഓഫീസിലെ മുൻകാല റെക്കോർഡുകൾ പലതും ചിത്രം പഴങ്കഥയാക്കി മാറ്റുകയായിരുന്നു. KGF ഫ്രാഞ്ചൈസിക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സലാർ. ഈ ഒരൊറ്റ കാരണം തന്നെയാണ് സലാറിന് ഇത്രയധികം പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കാൻ കാരണമായത്. ബാഹുബലി സ്റ്റാർ പ്രഭാസ് ആണ് നായകൻ എന്നതും ചിത്രത്തിൻ്റെ USP ആണ്. പൃഥ്വിരാജ് പ്രതിനായകനായി എത്തുന്നതെന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ആവേശം പകരുന്ന മറ്റൊരു വസ്തുതയാണ്. ഈ സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിലുള്ള കാത്തിരിപ്പ് എത്രത്തോളമാണെന്നത് മനസ്സിലാക്കാൻ ചിത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീസറിന് ലഭിക്കുന്ന പ്രതികരണം നോക്കിയാൽ മതി. 1 മിനിറ്റും 46 സെക്കൻഡ്സും ദൈർഘ്യമുള്ള ടീസർ റിലീസ് ചെയ്തത് ഇന്നലെ പുലർച്ചെ 5:12 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ ടീസർ നേടിയിരിക്കുന്നത് 83 മില്യൺ വ്യൂസാണ്. നിർമ്മാതാക്കളായ ഹൊംബാല ഫിലിംസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പ്രഭാസിനൊപ്പം വളരെ പ്രാധാന്യത്തോടെയാണ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെയും ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. KGFഉം സലാറും തമ്മിലുള്ള ബന്ധമാണ് ടീസറിൽ കാണിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. KGF 2 ക്ലൈമാക്സിൽ റോക്കി ബായ് സ്വർണത്തിനൊപ്പം കടലിൽ മുങ്ങിപ്പോകുന്ന രംഗത്തിൽ കാണിക്കുന്ന ക്ലോക്കിലെ സമയം 5:12 ആണ്. എന്നാൽ KGF പോലെ ഒരു മാസ് ആക്ഷൻ പടമാണ് എന്ന സൂചനയാണ് ചിത്രത്തിൻ്റെ ടീസർ നൽകുന്നത്. ഇന്ത്യൻ ഭാഷാ പതിപ്പുകൾക്കൊപ്പം സലാറിൻ്റെ ഇംഗ്ലീഷ് മൊഴിമാറ്റ പതിപ്പും അണിയറയിൽ തയ്യാറാവുകയാണെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സലാർ. വരദരാജ മന്നാർ എന്നാണ് പൃഥ്വിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. ശ്രുതി ഹസൻ, ജഗപതി ബാബു, മധു ഗുരുസ്വാമി, ഈശ്വരി റാവു, ശ്രിയ റെഡ്ഡി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രശാന്ത് നീലിൻ്റെ തന്നെയാണ് തിരക്കഥയും. ഛായാഗ്രഹണം ഭുവൻ ഗൌഡയാണ് നിർവഹിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ 28 ചിത്രം റിലീസ് ചെയ്യുന്നത്. സലാർ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മാജിക് ഫ്രെയിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീനിയ സൈനിങ് ഓഫ്.